ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ യൂട്യൂബിൻ്റെ പൈസ കൊണ്ടിട്ടാണോ ഹജ്ജിന് പോകണമെന്ന് ചോദിച്ചു. എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, കാരണം എന്നെ വിളിച്ചല്ലേ. ഞാൻ ചോദിച്ചു യൂട്യൂബിൻ്റെ പൈസ കൊണ്ടാണ് ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞു. ഉസ്താദെ അത് പറയുന്നവർ പറഞ്ഞോട്ടെ ഉസ്താദെ, ഓരും പടച്ചോനൊന്നും മൈക്കോളും, ഞാൻ യൂട്യൂബിൻ്റെ ഒരു രൂപ പോലും എടുത്തിട്ട് ഞാൻ ഹജ്ജിന് പോകണില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ കുറ്റം പറയണേ? യൂട്യൂബിൻ്റെ സമ്പത്ത് ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ അത് വേറെ മസല. നമ്മുടെ ഷിഹാബ് ചോറ്റൂർ, ഷിഹാബ് ചോറ്റൂർ വിളിച്ചിട്ട് ഉസ്താദെ ഇന്നത്തെ വകലിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു യാത്രയിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. അല്ലേ, നമ്മളിപ്പം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലേ. ഇപ്പം ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കമൻറ്റ്, ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്കെതിരെയൊക്കെ ഭയങ്കര വീഡിയോ ആണ് ഫേസ്ബുക്കിൽ. വേറൊന്നുമല്ല, ഞാൻ പണ്ടൊരു കാലത്ത് ഷിഹാബിനെ അനുകൂലിച്ച് പ്രസംഗിച്ചതിന് ഏതോ മുജാഹിദുകാരൊക്കെ എന്നെ പറ്റിയിട്ട് എന്തോ ക്ലിപ്പൊക്കെ കട്ട് ചെയ്തിട്ട് എന്താ ആവശ്യമായിട്ടൊക്കെ ഇടുന്നുണ്ട്. അതിപ്പം പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഇന്ന് എന്നെ ഷിഹാബ് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം ഇന്ന് ഉള്ളൂർ. അവനെന്തോ പോസ്റ്റർ എന്തോ കണ്ടിട്ട് വിളിച്ചാണ്, ഉള്ളൂരാണ് പരിപാടി എന്ന് കണ്ടു. അപ്പം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു വിളിച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പം ഞാനിപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഉസ്താദെ എൻ്റെ വൈഫ് ഗർഭിണിയാണ്, ഏകദേശം പ്രസവിക്കാനായിക്കണം, അപ്പോൾ ഓക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ബോളിൻ്റെ പേര് അവൻ പറഞ്ഞത് എന്നോട് മുക്മീന എന്നാ, മുക്മീന എന്നാ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അവൻ ഇട്ടെന്തോ പറഞ്ഞാൽ, പണ്ട് ഹജ്ജിൻ്റെ സമയത്ത് കഅബയിൽ വെച്ചൊരു ക്രെയിം മറിഞ്ഞ് വീണായിരുന്നു. ഓർക്കണുണ്ടോ? ഓർക്കണുണ്ടോ? കഅബയിലൊരു ഹജ്ജിൻ്റെ സമയത്ത് ഒരു ക്രെയിം മറിഞ്ഞ് വീണായിരുന്നു. അപ്പോൾ അന്ന് ഒരു മുക്മിന എന്ന് പറയുന്ന ഒരു പെണ്ണ് എന്ത് ചെയ്ത് മരണപ്പെടുകയുണ്ടായി ഈ ക്രെയിനിൻ്റെ അടിയിൽ പെട്ടിട്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് വലിയ സങ്കടമായിപ്പോയി. അപ്പോൾ എൻ്റെ മോള് ജനിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്താ മുക്മിന എന്ന് പേരിട്ട എൻ്റെ പൊന്നുമോക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ യാത്രയിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മാറ്റി കൊടുക്കട്ടെ. അല്ലേ, ഇപ്പം നടന്ന് ഹജ്ജിന് പോണത് അദ്ദേഹം എങ്ങനെയും പോയിക്കോട്ടെ. ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ യൂട്യൂബിൻ്റെ പൈസ കൊണ്ടിട്ടാണോ ഹജ്ജിന് പോകണമെന്ന് ചോദിച്ചു. എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, കാരണം എന്നെ വിളിച്ചല്ലേ. ഞാൻ ചോദിച്ചു യൂട്യൂബിൻ്റെ വയസ്സ് കൊണ്ടാണ് ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞു. ഉസ്താദെ അത് പറയുന്നവർ പറഞ്ഞോട്ടെ ഉസ്താദെ, ഓരും പടച്ചോനൊന്നും മൈക്കോളും, ഞാൻ യൂട്യൂബിൻ്റെ ഒരു രൂപ പോലും എടുത്തിട്ട് ഞാൻ ഹജ്ജിന് പോകണില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ കുറ്റം പറയണേ? യൂട്യൂബിൻ്റെ സമ്പത്ത് ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ അത് വേറെ മസല. ഇപ്പം ഏത് ഉസ്താദാ യൂട്യൂബ് ഉപയോഗിക്കാത്ത? ഈ പറയണ ഏത് ഉസ്താദ്മാരെ യൂട്യൂബ് ഉപയോഗിക്കാത്ത? എല്ലാവരും യൂട്യൂബുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴി എവിടെ ഇരുന്നപ്പോഴാണ് സംഘാടകർ തന്നെ പറഞ്ഞത്, ലൈവ് നോക്കുമ്പോഴൊക്കെ പരസ്യമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ പരസ്യമുണ്ട്. അത് സ്വാഭാവികമാണ്, അതിപ്പോൾ ഞാൻ ഒന്നും പറയണില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണ്ട, അറിയാത്ത കാര്യം ആരെയും പറ്റി പറയണം. ഇപ്പം ഞാനിപ്പോൾ അദ്ദേഹത്തോട് നേരിട്ടൊന്ന് വീഡിയോ കോളിൽ സംസാരിച്ചു, എന്നോട് പറഞ്ഞു ഉസ്താദെ ഞാൻ അതിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടല്ല ഹജ്ജ് ചെയ്യണത്. അദ്ദേഹം ഒരുപാട് ചാരിറ്റിയൊക്കെ അൽഹംദുലില്ല ചെയ്യുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂല് ചെയ്യട്ടെ. ഒരുപാട് പേര് അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. കുനിയിൽ മുസ്തഫ 2000 രൂപ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ.